ജയിലുകളിലെ ഗുണ്ടാ കുടിപ്പകയും സംഘർഷങ്ങളും സിനിമകളിലൊക്കെ കാണാറുണ്ട്. അതുപോലാണ് ഇപ്പോൾ കേരളത്തിലെ പല ജയിലുകളിലെയും സ്ഥിതി. ഗുണ്ടാ തലവന്മാർ ജയിലുകളിലെത്തിയാൽ അവരെ നേരിടാൻ എതിർ സംഘം കാത്തിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട മരടനീഷ് വിയൂർ സെൻട്രൽ ജയിലിലെത്തിയത്. കഴിഞ്ഞ ദിവസം മരടനീഷിനെ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിനും തലയിലുമടക്കം മാരകമായി ആക്രമിച്ചു. അമ്പായത്തോട് അഷ്റഫ് ഹുസൈൻ എന്ന തടവുകാരനാണ് ആക്രമണം നടത്തിയത്. തടയാൻ ശ്രമിച്ച ജയിലുദ്യോഗസ്ഥൻ ബിനോയ്ക്ക് മർദ്ദനമേറ്റു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം. അമ്പായത്തോട് അഷ്റഫ് ഹുസൈൻ എന്ന തടവുകാരനാണ് മരട് അനീഷിനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചത്. കഴുത്തിലും തലയിലും ദേഹത്തും മുറിവേറ്റ അനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ബിനോയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. 10 ദിവസം മുമ്പാണ് മരട് അനീഷിനെ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ കൊച്ചിയിലെ ആശുപത്രി വളഞ്ഞാണ് പോലീസ് പിടികൂടിയത്. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വിവിധ കേസുകളിൽ പ്രതിയാണ് അനീഷ്. കേരളത്തിൽ മാത്രം കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം തുടങ്ങി 45 കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ DMK MLA തട്ടിക്കൊണ്ടുപോയ കേസ് ഏറെ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. ഗോവയിൽ വെച്ച് പവർ ബൈക്കിൽ നിന്ന് വീണ് തോളലിന് പരിക്കേറ്റെന്ന് പറഞ്ഞ് അനീഷ് അടുത്തിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞതിനു പിന്നാലെ 7 ആശുപത്രി വളഞ്ഞാണ് പോലീസ് അനീഷിനെ അറസ്റ്റ് ചെയ്തത്. വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള തടവുകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്ത് ദിവസങ്ങൾക്കകമാണ് പുതിയ സംഭവം. ന്യൂസ് 18 തൃശൂർ.